അത് അങ്ങ് അത് ഒരാൾ ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള അങ്ങേയറ്റം വസ്തുതയ്ക്ക് നിരക്കാത്ത സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് പോലീസിൽ ഇപ്പോൾ കേസ് കൊടുത്ത് പോലീസ് വിളിച്ചിട്ട് ഏത് തെളിവും അദ്ദേഹത്തിന് അവിടെ ഹാജരാക്കും. ഞാൻ പറയുന്നത് വസ്തുതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഭാവനയിൽ ഉദിച്ചിട്ടുള്ള കെട്ടുകഥ. നമസ്കാരം. കൈതോലപ്പായ വിവാദം കെട്ടടങ്ങി എന്ന് കരുതിയവർക്ക് തെറ്റി. അന്ന് സൂചനകൾ മാത്രം നൽകിയ ജി ശക്തിധരൻ ഇന്ന് പണം കടത്തിയവരുടെ പേര് വെളിപ്പെടുത്തിയതാണ് കൈതോലപ്പായ അങ്ങനെ ചുരുട്ടിവെക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ പി വി എന്ന പേര് വരുന്നു. പിണറായിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരുന്നു. എങ്കിൽ പിന്നെ പേര് പറഞ്ഞാൽ എന്ത് ഭൂകമ്പമുണ്ടാകാൻ എന്നാണ് ശക്തിധരന് ഇന്ന് തോന്നിയത്. ശക്തിധരന് മാത്രമാണ് ഇത്തരം വീണ്ടു വിചാരം. ആരോപണ പെരുമഴ നേരിടുന്നവർക്ക് ഒരു കുലുക്കവുമില്ല. കൈതോലയിൽ മിണ്ടിയില്ല, മാസപ്പടിയിലും മിണ്ടാനില്ല. എത്ര നാൾ ഇങ്ങനെ പോകും പിണറായിയും സി പി എമ്മും? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. മറുപടിയില്ലാതെ എത്ര നാൾ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകനും ഐ ടി വിദഗ്ധനുമായ ജോസഫ് സി മാത്യു, കോൺഗ്രസ് നേതാവ് രാജു പി നായർ, സി പി എം സഹയാത്രികൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ എന്നിവരാണ് എൻകൗണ്ടറിൽ അതിഥികളായി തത്സമയം പങ്കുചേരുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ ബെന്നി ബഹനാൻ അങ്ങേക്കറിയുന്നതുപോലെ പോലീസിൽ പരാതി നൽകി, അതിൻ്റെ ഭാഗമായി ശക്തിയുടെ മൊഴിയെടുത്തു. പക്ഷേ ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണമായി പറഞ്ഞത് കേരളം പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരിടപാടുകാരനായി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പണമിടപാട് നടത്തി എന്നൊക്കെ വെളിപ്പെടുത്താൻ ആർക്കും ആരെയും ഭയക്കേണ്ടതില്ല. ഒരു പുതിയ സ്വാഭാവികത എന്ന തരത്തിൽ അഴിമതിയുടെ വഴിവിട്ട ഇടപെടലുകളുടെ സ്വാഭാവിക പര്യായമായി പിണറായി മാറിയെന്നാണോ? വേണു, ശക്തിധരൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം തന്നെയാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കുറച്ച് നാളായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാനിത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ല കേൾക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു, ഒരു പഴയ വിഷയമാണ്. അദ്ദേഹം അത് പറഞ്ഞു, അതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കപ്പെടുന്നുണ്ട്, അന്വേഷിക്കപ്പെടട്ടെ. പക്ഷേ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീ പിണറായി വിജയൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഇപ്പോൾ വളരെ ആധികാരികമായി ഇൻകം ടാക്സിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതിനുശേഷം ഒരു സെറ്റിൽമെൻറ്റ് ബോർഡ് പരിശോധിച്ച ശേഷം സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ, കെ എസ് ഐ ഡി സിക്കും കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരിശോധിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സാക്ഷിമൊഴികളുടെ ഒന്നും അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ പറയുന്നത്. അവിടെ നടത്തിയ റെയ്ഡിൽ ഞാനതിലെ ഒരു വാചകം വായിക്കാം. അവർ പറയുന്നത്, ആസ് എ ലാബറേറ്റഡ് അണ്ടർ മോഡസ് ഓപ്പറൻഡി, ജെനുവിൻ പേയ്മെൻറ്റ്സ് ആൻഡ് ബോഗസ് പേയ്മെൻറ്റ്സ് ഹാവ് ബിൻ ക്ലിയർലി ഡിഫറൻഷ്യേറ്റഡ് ഇൻ ദ ടാലി സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻഡ് ബൈ ദ എസ് എസ് സി ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് ഓഫീസ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് കോർപ്പറേറ്റ് ഓഫീസിൽ സി എം ആർ എൽ എന്ന് പറയുന്ന ടാക്സ് എസ് എസ് സി, ആരെയാണോ അവർ അസസ് ചെയ്യാൻ വരുന്നത് ആ കമ്പനി അവരുടെ ഓഫീസിൽ വളരെ വ്യക്തമായി യഥാർത്ഥത്തിലുള്ള പേയ്മെൻറ്റും ബോഗസ് പേയ്മെൻറ്റും അവരുടെ ടാലിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനെ മൊഴികൾ വഴി കൊറാബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതും ഞാൻ വായിച്ചതിൻ്റെ തൊട്ടടുത്ത സെൻറ്റൻസിലുണ്ട്. അപ്പോൾ ഇത് ആരോ പറഞ്ഞു, ആരോ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നൊന്നും പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ആധികാരികമായി കണ്ടെത്തിയ രേഖകളിൽ നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും അതിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഈ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, ഒരു എ ജി ആര, ഒരു ഒരു എ ഗോവിന്ദൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥൻ, ബാക്കി ശ്രീ പിണറായി വിജയൻ, ഇതിൽ ഈ ഏഴിൽ അഞ്ച് പേരും, ഓ ശരി, ഈ ഈ ഈ ഏഴിൽ അഞ്ച് പേരും ഇവർ പണം അവിടുന്ന് അങ്ങനെ പറ്റാറുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു.
ആ പറച്ചിൽ അത്ര വിശ്വസനീയമൊന്നും അല്ല, അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ആവാൻ ഒരു തരവുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് 95-96 crore rupees മനസ്സിലാക്കുന്നത്, ക്ലിയറായിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും. പക്ഷേ അത് ഇൻകം ടാക്സിൻ്റെ പക്കലുണ്ട്. കാരണം താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ രാഷ്ട്രീയക്കാരുടെയും, പേജ് 14 എന്നാണ് എൻ്റെ ഓർമ്മ ഈ റെക്കോർഡിൽ, ഓരോ രാഷ്ട്രീയക്കാരും അവർക്ക് കൈപ്പറ്റിയ തുകയും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ലിസ്റ്റിലേക്ക് CPIM ഒരു നേതാവ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം വരിക എന്നുള്ളത് സത്യത്തിൽ എന്നെപ്പോലെയുള്ളവരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എന്നുള്ളതും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിലെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണിത് പറയുന്നത് എന്നുള്ളതും ശരിക്കും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചിന്തിപ്പിക്കേണ്ട വിഷയവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ളൊരു തുക വന്നിരിക്കുന്നു. ഈ പറഞ്ഞ തുക, ഇതിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് എക്സാലോജിക്കിന് കിട്ടിയതും ശ്രീമതി വീണയ്ക്ക് കിട്ടിയതും ഒക്കെ ആണെങ്കിൽ അത് ബാങ്ക് വഴിയാണെങ്കിൽ, ഈ പറയുന്ന തുകകളൊന്നും ബാങ്ക് വഴിയുള്ളതല്ല, ക്യാഷ് പേയ്മെൻറ്റുകളാണ്. അതിന് CMR ചെയ്യുന്നത് അവരുടെ രേഖകളിൽ ബോഗസ് എൻട്രി ഉണ്ടാക്കി വെക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷനോ ടെമ്പിൾ അഡ്വാൻസെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ ഒരു എൻട്രി ഉണ്ടാക്കി വെച്ചിട്ട് യഥാർത്ഥത്തിൽ അവരിത് എവിടെയാണ് കൊടുത്തതെന്നുള്ള രേഖ വേറെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ രേഖ അവിടുത്തെ റെയ്ഡിലൂടെ ഇൻകം ടാക്സുകാർ പിടിച്ചെടുക്കുകയും പിന്നീട് അത് മൊഴികളിലൂടെയും മറ്റും കൊറാബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പണം എങ്ങനെയാണിത് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഈ കൈതോലപ്പായയെക്കുറിച്ചൊക്കെയുള്ള കാര്യം വരും. അത് പായിലാണോ ചാക്കിലാണോ ഡിപ്ലോമാറ്റിക് ചാനലിലാണോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ പണം അവിടെ നിന്ന് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്, വൈറ്റ് അല്ലാത്തത് കൊണ്ട്, ഇത് എങ്ങനെയെങ്കിലും അവിടുന്ന് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് ഈ ഉന്നതരായ നേതാക്കന്മാർ തന്നെ പോയി വാങ്ങുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അത് മറ്റാൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പണം അവിടെ നിന്ന് കടത്തുകയാണ് ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു കമ്പനിയിൽ നിന്നല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന്, ആ കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് പോലും ഇങ്ങനെയാണ് പണം കടത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തം, അതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ പേരേടിൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ PV ഉണ്ട്, അത് പിണറായി വിജയനാണ്. മറ്റ് നേതാക്കന്മാർ പറയുന്നുണ്ടല്ലോ അവര് ഈ രൂപത്തിൽ അത് വാങ്ങിയിട്ടുണ്ട് എന്ന്. അന്ന് ഇവരുടെ അതേ കപ്പാസിറ്റിയിൽ ഇരിക്കുന്ന മറ്റൊരാളുടെ പേരായി അത് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നിഗമനത്തിലെത്താം അത് പിണറായി ആണ് എന്ന്. അപ്പോൾ ഈ കൈതോലയിലായാലും ഇങ്ങനെ തന്നെ സമാഹരിക്കുന്ന ഒരാൾ പണം. അപ്പോൾ ഈ കൈതോലയിൽ ശക്തിധരൻ പോയി എല്ലാം ഇങ്ങനെ പറഞ്ഞ് പോലീസിൻ്റെ പണി ശക്തിധരൻ തന്നെ എടുത്തു കൊടുത്തില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താം, ആ കേസിന് ഇനി ഭാവിയില്ലെന്ന് പറയാം. പക്ഷേ ഇന്നെനിക്ക് വെളിപ്പെടുത്താൻ ധൈര്യമുണ്ട്, കാരണം അത്രയും സ്വാഭാവികമായിരിക്കുന്നു ഇത്തരം ഇടപാടും പിണറായിയും തമ്മിലുള്ള പൊരുത്തം എന്ന് അദ്ദേഹം ഇന്ന് ഈ വെളിപ്പെടുത്തൽ സധൈര്യം നടത്തുന്നത് വഴി കേരളത്തിനോട് പറയുന്നില്ലേ? അതുപോലെ തന്നെ ഈ കൈതോലപ്പായയെയും മാസപ്പടിയെയും ഒരേപോലെ പരസ്പരം വിശ്വാസം ഉള്ള ഒന്നാക്കി ആരോപണത്തിനപ്പുറത്തേക്ക്, ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ടാണ് രേഖകളുണ്ടെന്ന് പറയാം, ഈ പറയുന്ന പേരുകളിൽ സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ പോലും മാസപ്പടിയായാലും കൈതോലയായാലും ഇദ്ദേഹം പണം വാങ്ങുന്ന സംഘത്തിലെ തന്നെ ഒരു കണ്ണിയാണ്. ആ രൂപത്തിൽ അത് സ്ഥാപിക്കപ്പെടുന്നുണ്ടോ? വേണു, അത് വേണു പറഞ്ഞതുപോലെ തന്നെ 2 മുമ്പാണെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ എനിക്ക് പോലും ധൈര്യം ഉണ്ടാവുമായിരുന്നില്ല. കാരണം പല കാര്യത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ് പണവുമായി പോകും എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പലരും എന്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമ്മളോട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ വളരെ ആധികാരികമായിട്ടൊരു ഏജൻസിയുടെ കണ്ടെത്തൽ വരുന്നു. അപ്പോൾ കണ്ടെത്തൽ വന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷമുള്ള ഈ കാതടപ്പിക്കുന്ന നിശബ്ദതയുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുക? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അവരൊരു പ്രസ്താവന ഇറക്കുന്നു. ഈ രേഖകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 CPIM അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തന്നെ ഡിഫെൻസീവിലാക്കാവുന്ന 3 പണസമ്പാദനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 1 എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച്, 2 വീണ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ കൺസൾട്ടൻസി പേയ്മെൻറ്റിനെ കുറിച്ച്,
മൂന്ന് ശ്രീ പിണറായി വിജയന് പൈസ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച്. വേണു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പി വി എന്നുള്ളത് ശ്രീ പിണറായി വിജയനാണെന്ന് ഊഹിച്ചേക്കാം എന്നല്ല, അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാം. ഇത് അവർ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ സെവനിൽ അവർ പറയുന്നു പി വി എന്ന് പറഞ്ഞത് ശ്രീ പിണറായി വിജയൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഏജൻസി ഇൻകം ടാക്സിൻ്റെ ഈ സെറ്റിൽമെൻറ്റ് ബോർഡ് അവസാനം ഇതിൻ്റെ കൺക്ലൂഷനിൽ എത്തുമ്പോൾ പറയുന്നു വലിയ തുക, അതിൻ്റെ 7.4 നിങ്ങൾ വായിച്ചാൽ വലിയ തുക ശ്രീ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ആ അങ്ങനെ പറഞ്ഞിട്ട് പോലും അതിന് മറുപടി പറഞ്ഞ് പോകണം എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ശ്രീ പിണറായി വിജയൻ്റെ മാനദണ്ഡം ഇതായിരുന്നില്ല. പണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൊരു ചോദ്യത്തിന് ലാവലിൻ്റെ പശ്ചാത്തലത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ശ്രീ വി എസ് അച്യുതാനന്ദൻ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ അദ്ദേഹം വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരു പി ബി അംഗമായ എനിക്കെതിരെ ഒരു ആക്ഷേപം വന്ന ഘട്ടത്തിൽ സോ വി എസ് കൃത്യമായ മറുപടി പറഞ്ഞ് പോകേണ്ടതായിരുന്നു, എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ നിന്നേക്കാം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ മറ്റ് പി ബി അംഗങ്ങളും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഇതിലുള്ള ഈ മൂന്ന് പേർ പണം സമ്പാദിച്ചു എന്ന് പറഞ്ഞുള്ള ആക്ഷേപത്തിന് മറുപടി പറയാത്തത്? കൃത്യമായി ഈ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നിങ്ങൾ അതിൻ്റെ 7.4 വായിച്ചാൽ പേജ് 48 എന്നാണ് എൻ്റെ ഓർമ്മ. അവർ പറയുന്നത് അസസ്സിയുടെ ഓൺ അഡ്മിഷൻ പ്രകാരം, അതായത് സി എം ആർ എല്ലിൻ്റെ അതിൻ്റെ എം ഡിയുടെ ശ്രീ കർത്തയുടെയും ഓൺ അഡ്മിഷൻ പ്രകാരം ഈ പണം പറ്റിയിട്ടുള്ളത് ശ്രീ പിണറായി വിജയൻ വലിയ തുക കൈപ്പറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡ്, അതിൽ പറയുന്നത് ദി അസസ്സി ഈസ് കൺസീലിംഗ് ഫ്രം ദി കമ്മീഷൻ ദ ഫാക്ട് ദറ്റ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ പൊളിറ്റിക്കൽ ലീഡർ ഹൂസ് ഇനീഷ്യൽസ് ആർ എക്സ്പ്ലെയിൻഡ് ആൻഡ് ടു ഹും മേജർ പേയ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ്. അവർ പറയുന്നത് മിസസ് വീണ ടി ഈസ് ദ ഡോട്ടർ ഓഫ് എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ ടു ഹും അതർ പേയ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ആസ് പെർ അസസ്സിസ് ഓൺ അഡ്മിഷൻ. എന്നിട്ട് ശ്രീ സുരേഷ് കുമാറിൻ്റെ പാര 4.2 ക്വസ്റ്റ്യൻ 7 മറുപടിയായി അത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ ടിയുടെ പിതാവായിട്ടുള്ള പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ തൻ്റെ കയ്യിൽ നിന്ന് മേജർ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് അസസ്സിയുടെ ഓൺ അഡ്മിഷൻ ഉണ്ട് എന്നിവിടെ പറയുന്നു. പക്ഷേ സി എം ആർ എല്ലിനെതിരെ ഒരു പ്രസ്താവനയില്ല, ശ്രീ കർത്തയ്ക്കെതിരെ ഒരു പ്രസ്താവനയില്ല, മാനനഷ്ടത്തിന് കേസില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് വെറുതെ പത്രക്കാരോട് പറയുകയല്ല, രാജ്യത്തെ ആധികാരികമായ ഏജൻസിയുടെ മുന്നിൽ കൊടുത്ത മൊഴിയാണ്. ഇതിനെ കോണ്ടസ്റ്റ് ചെയ്യുന്നില്ല. 7 5 രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് അവരത് സമ്മതിച്ചു. യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് അത് ആകാമായിരിക്കും, അത് സമ്മതിക്കാമായിരിക്കും, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷേ സി പി ഐ എം വളരെ വ്യക്തമായി പറയുന്നത് ഞങ്ങൾ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങില്ല. ആന്ധ്രാപ്രദേശിൽ അങ്ങനെ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി ഞങ്ങളതിന് തിരുത്തൽ നടപടി സ്വീകരിച്ചു, ഞങ്ങൾ ഡൊണേഷൻ വാങ്ങില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് മൗനം പാലിക്കുന്നത്? ശരി, ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെ അമ്പ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ശരി, ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ ഈ മാസപ്പടി വിവാദത്തിൻ്റെ ബലത്തിലാണ്, അതിൻ്റെ രേഖകളുടെ സ്ഥിരീകരണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയിലാണ്, അതിൻ്റെ ആധികാരികതയിലാണ് ശക്തിക്ക് പേരുകൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ ആദ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ ചാടി പുറപ്പെട്ടതുപോലെ ബെന്നി ബെഹനാൻ ഇത്തവണയും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യം ശക്തിയുടെ മൊഴി വീണ്ടും എടുക്കണം എന്നാണ്. അപ്പോൾ ഒരു ആനുകൂല്യം ഈ വിഷയത്തിന് കൊടുക്കാം, ശക്തി മാത്രമാണ് അതിലൊരു കാഴ്ചക്കാരനും ഈ പറയുന്ന നോട്ട് എണ്ണിക്കൊടുത്തതിൻ്റെ പങ്കാളിത്തം വഹിച്ചയാളും എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് ഇതിൻ്റെ ആധികാരികമായി വിവരം തേടേണ്ടത് എന്ന് പറയാം. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയ ഈ ഐ ടി വകുപ്പിൻ്റെ തർക്കപരിഹാര ഈ പറയുന്ന ബോർഡിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആധികാരിക രേഖകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്നിപ്പോൾ ശക്തി ഈ പേരുകൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ ശക്തി പറയുന്നത് ഈ രേഖകളിലൂടെ കാര്യങ്ങൾ പുറത്തു വന്നിട്ട് ഒരു ഭൂകമ്പവും ഉണ്ടായിട്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞാലും എന്ത് വ്യത്യാസം വരാനാണ്? ശക്തിക്ക് കിട്ടിയ ധൈര്യം എന്ത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത്? ഞങ്ങൾക്ക് ധൈര്യം കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മാത്യു കോളനാടിനെതിരെ ഇപ്പോൾ ആരോപണം ഉണ്ടായത്
അദ്ദേഹം വെറുതെ ഇരുന്നത് കൊണ്ടല്ല, ഈ ഇടപാടിനെ ചോദ്യം ചെയ്തതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ നേരിട്ട് ആക്രമിച്ചതുകൊണ്ടും, നേരിട്ട് വെച്ചാൽ ഇതായിട്ടുള്ളതല്ല പക്ഷെ കിട്ടിയ ഫൈൻഡിങ്സ് വെച്ച് പറഞ്ഞുകൊണ്ടാണ് മാത്യു കൊഴുന്നാടിനെതിരെ പ്രതികാര നടപടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ മാസപ്പടി വിവാദം തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ആറ് അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് അതിലൊന്നായി മാസപ്പടിയും കൂടെ ചേർത്താൽ ആർക്കും നോവില്ല. മാത്യു അങ്ങനെയല്ല ചെയ്തത്. ഈ കാര്യം ഈ രൂപത്തിൽ അവതരിപ്പിച്ചാൽ മുറിവേൽക്കും എന്ന് മാത്യുവിന് അറിയാം. മാത്യുവിന് മുറിവേറ്റിരിക്കുന്നു. സതീശന് മുറിവേൽക്കുന്നില്ല എങ്കിൽ, കുഞ്ഞാലിക്കുട്ടിക്ക് മുറിവേൽക്കുന്നില്ല എങ്കിൽ, ചെന്നിത്തലയ്ക്ക് മുറിവേൽക്കുന്നില്ല എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് എല്ലാവർക്കും മനസ്സിലാകും. അല്ല, വേണുവിന്റെ അഭിപ്രായം മറ്റഴിമതി ഒന്നും പ്രശ്നമില്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല, മാസപ്പടി മാത്രം പറഞ്ഞാൽ മതി എന്നാണോ? അങ്ങനെയെങ്കിൽ പിന്നെ പറയരുത്. അങ്ങനെയെങ്കിൽ പിന്നെ പറയരുത്. മാത്യു കൊഴുന്നാടിനെ തിരിച്ച് പാർട്ടിയുടെ നിലപാടാണ് തിരിച്ച് ആക്രമണം നേരിടേണ്ടി വരുന്നുവെന്ന്. നിങ്ങളിൽ മാത്യു കൊഴുന്നാടിന് മാത്രമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആക്രമണം നേരിടേണ്ടി വരുന്നത് എങ്കിൽ, മറ്റുള്ളവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരു മുൻകരുതലാ മറ്റുള്ളവർക്കുണ്ട്. ആ മുൻകരുതൽ എന്ന് പറയുന്നത് ഒരു പരസ്പര ധാരണയാണ്. അതാണ് വിമർശനം. വേണു, ഈ സമീപകാലത്തെ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാകാത്ത പ്രതികാര നടപടിയാണ് ശ്രീ വി ഡി സതീശനെതിരെയും ശ്രീ കെ സുധാകരനെതിരെയും ഉണ്ടായത്, ഇല്ലേ? ആരോപണം ഉന്നയിക്കുന്നവരാരാണോ അവരുടെ വിശ്വാസ്യത കളഞ്ഞുകൊണ്ട് ആ ആരോപണത്തെ നേരിടുക എന്നുള്ള ബി ജെ പിയുടെ ശൈലി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ആക്രമണം നടത്തിയത് മാത്യു കൊഴുന്നാട് നിയമസഭയിലും പുറത്തും. മാത്യു കൊഴുന്നാട് ചെയ്യുന്നതെല്ലാം പാർട്ടിയോട് ആലോചിച്ച് ചെയ്യുന്നതാണ്. പാർട്ടിയുടെ വേദികളിലാണ് മാത്യു കൊഴുന്നാടൻ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വേണു ഈ പറയുന്ന ഒരു കാര്യം അതിനകത്ത് കോൺഗ്രസ് രണ്ടാമത്തെ കാര്യം, ഞാനൊന്ന് എന്റെ ഫസ്റ്റ് കമന്റ് വേണു വേണു ഒരു ചർച്ചയിൽ ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാട് പറയാൻ ചുരുങ്ങിയ പക്ഷം ആദ്യഘട്ടത്തെങ്കിലും ഇടപെടാതെ ഒരു 3 മിനിറ്റ് തരിക, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. കാരണം ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നിലപാട് പറയാൻ സാധിച്ചില്ലെങ്കിൽ ഈ ചർച്ച കാണുന്നവർക്ക് മറ്റൊരു രീതിയുണ്ട്. അത് വേണൊരു ഉദ്ദേശമാണ് എന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കാം. അതല്ല, കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ് എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് ആദ്യഘട്ടത്തിൽ, ഞാൻ എപ്പോഴെന്ന് പറയുന്നില്ല, പക്ഷെ ആദ്യഘട്ടത്തിൽ ആ നിലപാട് പറയാനുള്ള സാവകാശം തരണം. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ചോദിച്ചെങ്കിൽ പോലും ഒരു വലിയ സമയം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ കൊടുത്ത പോലെ എനിക്കും കൂടി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഈ ഫൈൻഡിങ്സിൽ വന്ന പേരുകൾ, ആ ഫൈൻഡിങ്സിൽ വന്ന പേരുകൾ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടി ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പിക്കുന്നില്ല, പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇത് കൃത്യമായിട്ട് അവരുടെ വാദം എന്താണെന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തർക്കമുണ്ടാവാം, സി പി എമ്മിന് തർക്കമുണ്ടാവാം, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ചയാവാം. പക്ഷെ അവർ ആരോപണം നേരിടുമ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു. സി പി എം എടുത്ത നിലപാട് എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന ആളല്ല, പി വി എന്ന് പറയുന്നത് പിണറായി വിജയനെ അല്ല എന്നുള്ളതാണ്, മനസ്സിലായി? അതുപോലെ തന്നെ വീണ തൈക്കണ്ടിയുടെ വിഷയത്തിൽ, വീണ തൈക്കണ്ടിയുടെ വിഷയത്തിൽ ഇതുവരെ ഒരു വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞത്? ഞാൻ ഭർത്താവിനോട് ചോദിക്കും പറയും, ഭാര്യ പറയും, അച്ഛൻ കാണാനേ ഇല്ല, പാർട്ടി ഭർത്താവിനോട് പാർട്ടി പറയും പറയും, പാർട്ടി എന്താ ഒളിച്ചോടി. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും ഭർത്താവിനോട് ചോദിച്ചോ പറഞ്ഞു, അതെല്ലാം പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണവുമില്ല. ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ജോസഫ് സി മാത്യു പറഞ്ഞ പോലെ പിണറായി വിജയൻ അഴിമതിയുടെ കരിനിഴലിലല്ല, നിഴലിൽ നിൽക്കുകയല്ല. അദ്ദേഹം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുകയാണ്. അഴിമതിയുടെ കാര്യത്തിൽ പൂർണ്ണ നഗ്നനായിട്ട് പിണറായി വിജയൻ നിൽക്കുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. ഇനി പിണറായി വിജയൻ മേടിച്ച പൈസ, അത് കോൺഗ്രസിന് ഒരു പരിധിവരെ പറയാൻ പറ്റും. വേണുവിനും ഞങ്ങളുടെ സംഘടനാ രീതികളെല്ലാം അറിയാം. സി പി എമ്മിന്റെ ഒരു ശൈലി അതല്ല പണം മേടിക്കുന്നത്. പിണറായി വിജയൻ നേരിട്ട് പണം മേടിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഖാവ് നേരിട്ട് പണം സ്വീകരിക്കുന്ന ഒരു ശൈലി സി പി എമ്മിനകത്തില്ല. നേരത്തെ ജോസഫ് സി മാത്യു അത് വ്യക്തമാക്കുന്നു. അവിടെ പിണറായി വിജയന്റെ പേര് വരുന്നു, അവർ അത് അംഗീകരിക്കാനോ അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തിന് തയ്യാറല്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ എ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനകത്ത് വരികയാണ്. ഇനി ഇത് മാത്രമാണോ വേണു? ഇതിനകത്ത് എത്ര പോലീസ് ഉദ്യോഗസ്ഥർ പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? ഉദ്യോഗസ്ഥർ പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിനകത്ത് മാധ്യമ പ്രവർത്തകർ പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം എന്തിനായിരുന്നു? ഞങ്ങൾ നടത്തുന്ന ബിസിനസ് ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടാകുന്ന ബിസിനസ്സാണ്.
അതുകൊണ്ട് സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇവർക്ക് പൈസ കൊടുത്തു എന്നൊരു ഫൈൻഡിങ്ങിൽ മൊഴിയായി രേഖപ്പെടുത്തിയാൽ കൈക്കൂലി കൊടുത്തു എന്നുള്ളതല്ലേ അർത്ഥം? ആ കൈക്കൂലി മേടിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസുകാർക്കെതിരെ ഇനി സത്യസന്ധമായ റിപ്പോർട്ടിംഗ് നടത്തിയതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം എടുത്ത മാധ്യമത്തിൽ ഉള്ള ആൾക്കാർ ഇതിനകത്ത് പണം മേടിച്ചെന്ന ആരോപണമെങ്കിൽ അവർക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായാൽ അവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും വെളിച്ചത്തു വരും, ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കേണ്ടി വരും. അപ്പൊ മകളുടെ പൈസ, മകൾക്ക് മകളുടെ അക്കൗണ്ടിലൂടെ മേടിച്ച പണം, ആ പണത്തെ മകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ ഒരു ഭരണതലത്തിലുള്ള മുഴുവൻ സംവിധാനവും നടത്തിയ അഴിമതിയെ ഒരു ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷമെന്ന് പറയുന്ന സർക്കാർ, കോട്ടഡിലാണ് ഇടതുപക്ഷമെന്ന് പറയുന്ന സർക്കാർ അവഗണിക്കുകയാണ്, അതിനെ മൂടിവെക്കുകയാണ്. അതാണ് ശക്തിധരൻ ചോദിച്ചത്, ഇത്രമാത്രം വലിയ അഴിമതിയുടെ കഴുത്തോളം മുങ്ങി ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണ നഗ്നനായി നിൽക്കുന്ന പിണറായി വിജയന് ആ നഗ്നതയിൽ നാണം തോന്നുന്നില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് അദ്ദേഹം ചോദിക്കുന്നതിന് കാര്യമതാ. ആരെക്കുറിച്ച്? അവർ ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ഈ താളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കൽപ്പറ്റ നാരായണൻ സാറ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു 1 കോടി കാലുകളും ഒരു തലയുമുള്ള രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച്. അതല്ലേ ഇന്ന് പിണറായി വിജയന്റെ പേരിലുള്ള രാഷ്ട്രീയ സംവിധാനം? മകളുടെ പേരിലുണ്ടായ ആരോപണം, മകൾ നേരിട്ട് വന്ന് അല്ലെങ്കിൽ ഭർത്താവായ റിയാസ് സത്യവാങ്മൂലത്ത് കൊടുത്തത് ഉൾപ്പെടെയുള്ള ആരോപണം നിൽക്കുമ്പോൾ അത് വന്ന് നേരിട്ട് വിശദീകരിക്കുന്നതിന് പകരം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ പണമിടപാടിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് 7 ഇടതുപക്ഷ മൂല്യത്തിന്റെ അളവുകോൽ വെച്ച് ന്യായീകരിക്കാൻ സാധിക്കും? ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞുകൊണ്ടാണോ ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്? എനിക്കറിയില്ല. ഒരു പക്ഷേ പിണറായി വിജയന്റെ മകളുടെ അഡ്രസ് AKG സെന്ററാണ് പാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് ഇത് CPM പിണറായി വിജയനിലൂടെ അഴിമതി നടത്താൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ രാജു പി നായർ CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഈ ബ്രൂവറി ഇടപാടടക്കമുള്ള പല കാര്യങ്ങൾ, അല്ലെ, EMCC അങ്ങനെ പല കാര്യങ്ങൾ, അതിലെല്ലാം സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു, അല്ലെ, പാർട്ടിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. അത് വലിയ നിയമയുദ്ധങ്ങൾ നടത്തിയിട്ടാണോ? അല്ല, അതിശക്തമായി അന്ന് ഇത്രയും രേഖകളൊക്കെ പല കാര്യങ്ങളിലും ചെന്നിത്തലയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ താനും, അല്ലേ, അതിശക്തമായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ ചെന്നിത്തല എന്താണ് പറഞ്ഞത്? എനിക്കിങ്ങനെ പ്രവർത്തിക്കാനും സർക്കാരിനെ പിന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു, പക്ഷേ പാർട്ടി എനിക്കൊപ്പം ആ കാര്യത്തിൽ നിൽക്കുകയുണ്ടായില്ല എന്നാണ്. അപ്പോൾ കയ്യിൽ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും പ്രതിപക്ഷ നേതാവ് എത്ര പരാധീനതയിലായിരുന്നു, ആ പാർട്ടി അയാളെ എത്ര പരാധീനനാക്കിയെന്ന് മറ്റാരുമല്ല പറഞ്ഞത്, ചെന്നിത്തല തന്നെയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാണം കെട്ട പാർട്ടി, നാണം കെട്ട നിലപാട്, നാണം കെട്ട സെക്രട്ടറി. അവരങ്ങനെ തന്നെ നിൽക്കാനാണെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്കറിയാം നാണം കെട്ടൊരു പ്രതിപക്ഷമാണ് അപ്പുറത്ത് എന്ന്. ഞാൻ അങ്ങനേക്ക് വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയ ആധികാരിക രേഖകൾ, പിണറായി വിജയൻ ഇത്രമാത്രം വലിയ തുകകൾ വാങ്ങി, ഇത്രയും സ്വാധീനമുള്ള ആളുടെ മകൾ ഒരു തരം സേവനവും നൽകാതെ ഇങ്ങനെ മാസപ്പടിയും കൊല്ലപ്പടിയും വാങ്ങിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നതിൻ്റെ ആധികാരികതയെ പറ്റി എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം വിശദീകരിക്കുന്നില്ല? ഇന്നിപ്പോൾ ശക്തിധരൻ ഇങ്ങനെ പറയാൻ കഴിയുന്ന അത്രയും എന്തും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചേർന്നു പോകുന്നതാണ് എന്ന അവസ്ഥ ആരുടെ സൃഷ്ടിയാണ്? അത് ശക്തിധരന്റെ സൃഷ്ടിയല്ല. നാളെ ശക്തിധരനെ വിളിച്ച് വരട്ടിയിട്ടും കാര്യമില്ല. വേണു, 2 ദശാബ്ദക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്കാവ് പിണറായി വിജയനെ നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില വിമർശകരും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്കാവ് പിണറായി വിജയൻ്റെ മക്കളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 1,78,178 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റിൽ 372 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് നാളിതുവരെയും അദ്ദേഹത്തെ വേട്ടയാടിയ മാധ്യമങ്ങളും വിമർശകരും ഇപ്പോൾ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഒരു ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് കമ്മീഷനിൽ നടത്തിയിട്ടുള്ള ഒരു നിലപാടുകളെ സംബന്ധിച്ചാണ്. നമ്മൾ വലിയ തോതിൽ ഒരു തെറ്റിദ്ധാരണ ഇക്കാര്യത്തിൽ അങ്ങ് ഈ പറയുന്ന ഇത്രയും ലഘുവായി ഇതിനെ കാണുകയാണ് എങ്കിൽ ഈ ITയുമായി ബന്ധപ്പെട്ട ഈ തർക്കപരിഹാര ബോർഡിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സിനെ കാണുകയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതിലിപ്പോൾ ITവകുപ്പിന് ഈ ബോർഡിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്നിരിക്കട്ടെ, അവർക്ക് ആരെയാണ് സമീപിക്കാൻ കഴിയുക?
സ്വാഭാവികമായും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ കോടതികളെയല്ലേ ഒരു റിട്ടുമായി സമീപിക്കാൻ കഴിയുക? അത് ഏത് സംവിധാനത്തിന്റെ ആധികാരികതയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്? അത് ഈ പറയുന്ന ബോർഡിന്റെ ആധികാരികതയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല, ഇതിൽ ഇതിൽ വേണു ഇതിലൊരു വലിയ തെറ്റിദ്ധാരണയുള്ളത്. ഇൻകം ടാക്സ് ആക്ട് 1961 നിലവിൽ വരികയും അതിനുശേഷം 1976 വന്നിട്ടുള്ള അമെൻമെൻറ്റ് പ്രകാരം 245B വെൽത്ത് ടാക്സിലെ 22B പ്രകാരമാണ് ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ സെറ്റിൽമെൻറ്റ് കമ്മീഷന് ഡൽഹി കേന്ദ്രമായി ഒരു 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 മൂന്ന് അംഗ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ വന്ന വർഷം സിപിഎം ജയിച്ച വർഷം അതാണ് ഇതിലെ പ്രശ്നം. മറ്റു ഉപസമിതികളുമുണ്ട്. അതല്ല അതല്ല ഞാൻ ഈ പറയട്ടെ, ഒരു തരത്തിലും ഒരു അസസി, ഞാനടക്കമുള്ള ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ് അസസിക്ക് അസസ്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനു വേണ്ടി സ്വമേധയാ ഈ സെറ്റിൽമെൻറ്റ് കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുകയും അവിടെ കൊടുക്കുന്ന ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് കമ്മീഷണറെ മാത്രം എതിർകക്ഷിയാക്കി നടത്തുന്ന ഒരു നടപടിക്രമമാണ്. ഒരു തരത്തിൽ അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന മൊഴികൾ വരൽ, അതിന് എവിഡൻസ് അല്ലല്ല, അതിന് 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 തെളിവ് മൂല്യമുള്ള മൊഴി അല്ലേ? കാരണം ഇതൊക്കെ നിയമപ്രകാരമാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അതെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റെയ്ഡ് നടത്തിയപ്പോൾ CMRL റെയ്ഡ് നടത്തപ്പെട്ടിട്ടുണ്ട്, അവിടെ നിന്ന് രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് മൊഴികൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമാണ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ്റെ നിഗമനങ്ങളും സെറ്റിൽമെൻറ്റ് കമ്മീഷനിലേക്ക് പോകുന്നതും. CMRL ഒരു അസസി എന്ന നിലയിൽ സെറ്റിൽമെൻറ്റ് കമ്മീഷനിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ അത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവരം പുറത്തു വരുന്നുവെങ്കിൽ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം പാർട്ടിയല്ല ലാവ്ലിനുമായി ബന്ധപ്പെട്ട് കേട്ടതുപോലെയല്ല കുടുംബം ഗുണഭോക്താവായി നിൽക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എങ്കിൽ, ഇപ്പൊ ശ്രീ ജോസഫ് സി മാത്യു ഉദ്ധരിച്ചത് എന്തായിരുന്നു? ഒരു രേഖയല്ലേ? അതിനോടുള്ള മറുപടി എന്താണ് ഹസ്ക? CPM മറുപടി വന്നിട്ടില്ല, പിണറായി വിജയന്റെ മറുപടി വന്നിട്ടില്ല, അതിനുള്ള മറുപടി എന്താണ്? ആറു പതിറ്റാണ്ട് കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നാളിതുവരെ സഖാവ് പിണറായി വിജയനെ ആരെങ്കിലും പാർട്ടിക്കുള്ളിലോ പുറത്തോ പൊതുമണ്ഡലത്തിലോ PV എന്ന പേരിൽ വിളിക്കപ്പെട്ടിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ കേട്ടിട്ടുണ്ടോ താങ്കൾ? അറിയപ്പെടുന്നതായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജെയിൻ ഹവാല ഡയറി അങ്ങനെ അറിയുന്നതാണല്ലോ, ലാൽ കൃഷ്ണ അദ്വാനി എന്നാണോ എഴുതി വെച്ചിരുന്നത്? അന്ന് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ അദ്വാനി എന്താണ് ചെയ്തത്? അദ്വാനിക്ക് വേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ദീർഘമായ കാലയളവ് രാജിവെക്കുകയാണ് ചെയ്തത് അല്ലേ? വീണ്ടും ജനവിധി തേടുകയാണ് ചെയ്തത്. അതിന് അദ്വാനി എന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഞാൻ എന്റെ മനസ്സാക്ഷിയുടെ ശബ്ദം ശ്രവിച്ചു എന്നാണ്. അല്ല, ഇവിടെ മനസ്സാക്ഷി ഉണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു ചർച്ചയാണ്. അതൊരു മിത്താണോ അറിയില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ നിലപാടെടുക്കാം കേട്ടോ, തർക്കമൊന്നുമില്ല. ശ്രീ ഹസ്കറിന് തുടരാം. അങ്ങനെയല്ല, ഒന്ന് അത്തരത്തിലൊരു നിഗമനത്തിലെത്തുന്നത് അസസി നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് അദ്ദേഹത്തിന് 130 കോടി രൂപയുടെ ഇൻകം ടാക്സ് അസസ്മെൻ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CMRL നടത്തിയിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. അതിൽ വന്നിട്ടുള്ള വസ്തുതകളിൽ സാമാന്യനീതിയുടെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അവകാശപ്പെടാനുള്ള മുൻപ് വലിയ തോതിൽ CMRL നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ കണ്ടെത്തലായി വരുമ്പോൾ ആ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മറുപടി പറയണ്ടേ? മകളുടെ കാര്യം ഓടെ നിൽക്കട്ടെ, നിങ്ങളുടെ ആ കഥ ഞങ്ങളെല്ലാം അങ്ങ് വിശ്വസിച്ചാൽ ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി ധാരണയിലെത്തുന്നു, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാട് നടക്കുന്നു, ശരി. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മറുപടി വരണ്ടേ? അല്ല, നിങ്ങൾ എന്തായിരുന്നു മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുന്നു എന്നാണോ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടിയതിനു ശേഷം ഇക്കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും പാർട്ടി സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ മാധ്യമങ്ങളുമായി സംവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്നും ഇന്നലെ അല്ലല്ലോ വരുന്നത്. നിങ്ങൾ എത്രയെത്ര ആരോപണങ്ങൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലുകളും വെച്ച് പറഞ്ഞു, ഊഹാപോഹങ്ങളും കെട്ടുകഥകളും വിട്ടുകാശാക്കി. അല്ല, അതൊരു സൗകര്യമായി അദ്ദേഹം എടുത്തോ? കാരണം ഇന്നലെ സി എൻ മോഹനന്റെ യുക്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് സാർ, സി എൻ മോഹനൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഒരാൾ എല്ലാവർക്കും എതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പൊ എന്താ പറ്റുക, അയാൾക്കെതിരെ അപ്പൊ നമുക്ക് ആർക്കും ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല എന്നാണോ? അങ്ങനെങ്കിൽ ആ രീതി കൊള്ളാമല്ലോ, എല്ലാവർക്കും എതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ മതിയല്ലോ, എന്നിട്ട് എന്തും ചെയ്താൽ പിന്നെ ആരും ചോദിക്കില്ലല്ലോ എന്ന പോലെ നാളുകളായി ഇങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ അദ്ദേഹം അതൊരു സൗകര്യമായി എടുത്തു എന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ കരുതാൻ നിങ്ങൾക്ക് എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ? അതല്ലേ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയ ഈ അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ റിപ്പോർട്ട് സാർ? ആ റിപ്പോർട്ടിൽ ഒരു അസസ്മെന്റുമായി ബന്ധപ്പെട്ട് അസസി കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ മേൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് ആ അസസ്മെന്റിനപ്പുറം കടന്നു പോകുന്നതിനുള്ള യാതൊരു അവകാശവും ഇല്ല നിയമപരമായി. അതിന് നിയമപരമായി മറ്റേതെങ്കിലും തലങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമപരമായി അതിനപ്പുറത്തേക്ക് നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയുമല്ലോ, കാരണം അത്രയും ആധികാരികമാണ് ആ രേഖ. നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ട അത്രയും ആധികാരികമാണ് ആ രേഖ. അതുകൊണ്ട് അത് എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു മൂല്യവുമില്ലാത്ത ഒന്നായി അവഗണിക്കാവുന്നതാണോ? അങ്ങനല്ല, 245 ഡി ഇൻകം ടാക്സ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ഈ വിധിയെ സംബന്ധിച്ച് അപ്പീലബിൾ അല്ല. ഈ വിധിയെ സംബന്ധിച്ച് അസസിക്ക് അപ്പീൽ പോകാനുള്ള അവകാശമില്ല. അസസി അപ്പീൽ പോകുന്നതിന് പകരം ആ അസസ്മെന്റ് കമ്മീഷൻ നടത്തിയിട്ടുള്ള നിഗമനങ്ങൾ, ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തുക അടയ്ക്കുക മാത്രമാണ് അസസിയുടെ ഉത്തരവാദിത്വം. അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ, അതിലെ ഫൈൻഡിങ്സുകൾക്കൊന്നും നിയമപരമായി യാതൊരു നിലനിൽപ്പും ഇല്ല. ഞാൻ പറയുന്നത് നിയമമാണ്. നമുക്ക് ഇതിന്റെ ഐ ടി വശം മാത്രമല്ല ഉള്ളത്, ഇതിലൊരു രാഷ്ട്രീയ വശമുണ്ട് അല്ലേ? പൗരസമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒരു പൊതുതാല്പര്യത്തിന്റെ വിഷയമുണ്ട്. അത് ഈ മൂന്ന് പേരുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയിൽ ഇനി അതിന് അപ്പീലബിൾ അല്ല എന്നതുകൊണ്ട് അവർക്കത് ഗ്രന്ഥം പൂട്ടി വെക്കാം. അതിന്റെ സൗജന്യം ഇവിടെയില്ല. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക് ആ സൗജന്യമില്ല. പൊതുപ്രവർത്തകർ നിരന്തരമായി ജനങ്ങളോട് ആ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലേ? നിശ്ചയമായും പൊതുപ്രവർത്തകരുടെ ബാധ്യത എന്ന് പറയുന്നത് തന്റെ ജീവിതം സുതാര്യമാണെന്നും തന്റെ പൊതുപ്രവർത്തന മണ്ഡലങ്ങൾ സുതാര്യമാണെന്നും ബോധ്യപ്പെടുത്തുകയും അത്തരത്തിലൊരു ജീവിത ചര്യ തന്നെ പൊതുപ്രവർത്തനം നടത്തണം. സഹ പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അത്തരത്തിലുള്ള ആരോപണങ്ങളോ ഉന്നയിക്കപ്പെടുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിമർശകർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിൽ എവിടെയെങ്കിലും പറയുന്ന ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വരും. രാജു പി നായർ അങ്ങ് ഒന്നിലധികം അവസരങ്ങൾ കൈയുയർത്തിരുന്നു, അങ്ങേക്ക് പറയാം. അല്ലല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് സെറ്റിൽമെന്റ്. ഈ സെറ്റിൽമെന്റിനെ നിയമപരമായിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വാദമാണ്. അതിനകത്ത് ആ സെറ്റിൽമെന്റ് അകത്ത് ഫ്രോഡോ കൊവേഴ്ഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മിസ്റെപ്രസെന്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൽമെന്റ് സംബന്ധിച്ച് നിയമപരമായിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഫ്രോഡ് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഈ പേ ഓഫ് ചെയ്ത ആള് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു സർവീസും ലഭിച്ചിട്ടില്ല, ഞങ്ങളൊരു സർവീസും ലഭിക്കാണ്ടാണ് ഈ പണം കൈമാറിയത് എന്ന് പറയുക. ആ അതിനകത്തൊരു ഫ്രോഡ് നടന്നിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഇപ്പൊ പറയുന്നത് മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ടാലിയും പവർ ബിൽഡറൊക്കെയാണ് ഇവര് ഇത് ചെയ്യുന്നത്. എന്തൊരു വിചിത്രമായ വാദമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ നാണം കെടേണ്ട സാഹചര്യം ഈ സി പി എമ്മിന്റെ പ്രതിനിധികൾക്കുണ്ടോ? രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയട്ടെ, പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് എങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്? അദ്ദേഹത്തിന് ഒരാളും പി വി എന്ന് വിളിക്കാറില്ലെന്നാ പറയുന്നത്? സർ, ആ എഗ്രിമെന്റിൽ തന്നെ വളരെ പറഞ്ഞിരിക്കുകയാണ് പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന്. ഈ പണം കൊടുത്ത ശശിധരൻ കർത്ത ഉൾപ്പെടെ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ രേഖകൾ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വന്നത് എങ്ങനെയാ? ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്ത രേഖകളാണ്, അല്ലാണ്ട് നേരിട്ട് ശശിധരൻ കർത്ത വന്ന് പറഞ്ഞതല്ല. ആർ സി എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണെന്നുള്ളതും ഒ സി എന്നുള്ളത് ഉമ്മൻചാണ്ടിയാണെന്നുള്ളതും
പി കെ കുഞ്ഞ കെ എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയാണെന്നുള്ളതും പി വി എന്നുള്ളത് പിണറായി വിജയനാണെന്നുള്ളതും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് നിന്ന ശശിധരൻ കർത്ത തന്നെയാണ്. അപ്പൊ പേ ഓഫ് നടന്നിരിക്കുന്നു, അത് പിണറായി വിജയന് തന്നെ ആ പൈസ പോയിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ശ്രീ ഹഷ്കർ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ ജനാധിപത്യ മര്യാദ വെച്ച് ട്രാൻസ്പെറന്റ് ആയിക്കണം, സുതാര്യമായിക്കണം. ഏത് സുതാര്യതയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, 20 വർഷമായിട്ട് വേട്ടയാടുന്നു, വെറുതെ വേട്ടയാടുന്നു. 2007 ജസ്റ്റിസ് സുകുമാരനും ആരോപണം ഉന്നയിച്ചല്ലോ, പിണറായി വിജയനും ദാമോദരനും ഒരു മാഫിയയാണെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചല്ലോ, അതിനെതിരെ ഒരു കേസ് കൊടുത്തില്ലേ? ആ കേസ്, ക്രിമിനൽ ഡിഫമേഷൻ കേസ് കൊടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ട് ആ കേസ് തുടരാണ്ട് ആ കേസ് ഇട്ടിട്ട് ഓടിയത്? ആ കേസ് പിൻവലിച്ചോടിയില്ലേ 2007? നിങ്ങൾ പറയുന്ന 20 വർഷത്തെ ചരിത്രം നരേന്ദ്രമോദിയും പറയുന്നുണ്ട്, അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഇരവാദം വെച്ച് നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയുന്നതല്ല സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രമാണോ? ഈ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷക്കാലത്ത് ഉണ്ടായ മുഴുവൻ ഡീലിലും വീണാ വിജയൻ ഒരു കഥാപാത്രമാണ്. അഴിമതി ക്യാമറയുടെ കാര്യത്തിൽ വീണാ വിജയൻ ഒരു കഥാപാത്രമാണ്. അവിടെ മകന്റെ അമ്മായച്ചൻ കൂടിയുണ്ട്. മകന്റെ അമ്മായച്ചനാണ് ഗൂഗിൾ മീറ്റിൽ കയറി പിണറായി വിജയന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞതാരാ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദിയുടെ ഉടമസ്ഥൻ തന്നെയാണ് പറഞ്ഞത് ഇല്ലേ? അപ്പൊ ഇതിനകത്ത് ഈ സ്വപ്ന സുരേഷ് പറഞ്ഞത് ചലഞ്ച് ചെയ്യപ്പെടാത്ത, നിങ്ങൾ സ്വർണ്ണക്കടത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ ഈ ഷാർജ ഭരണാധികാരിയെ അവരുടെ റൂട്ട് തെറ്റിച്ച് ക്ലിഫ് ഹൗസിൽ എത്തിച്ച് ക്ലിഫ് ഹൗസിന് മുറിയിൽ വെച്ച് പിണറായി വിജയനും വീണ തൈക്കണ്ടിയും കമലയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരുന്ന് വീണയുടെ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ചർച്ച നടത്തി എന്ന് പറഞ്ഞല്ലോ. ഇതുവരെ അത് ഡിനൈ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അത് ഡിനൈ ചെയ്തിട്ടില്ല. ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യമാണ് മാറ്റിവെച്ചത്? അതിന്റെ പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് നിങ്ങൾ ബി ജെ പി ആയിട്ട് നടത്തിയതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആരോപണങ്ങൾ ഉയർന്നാൽ ആ ആരോപണങ്ങളെ സംബന്ധിച്ച് ശ്രീ ഹഷ്കർ സൂചിപ്പിച്ച സുതാര്യതയില്ലാതെ ഇരുമ്പ് മറയ്ക്കകത്തിരുന്നുകൊണ്ട് ഒരു നേതാവിന്റെ മകളെ CPM സെക്രട്ടേറിയറ്റിന് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഹഷ്കറൊക്കെ കുറെ കൂടിയൊക്കെ ഇടതുപക്ഷ മൂല്യം ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ശരി, ശ്രീ ജോസഫ് സി മാത്യു തൈക്കണ്ടി ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതിയോടുകൂടിയാണോ? ആണോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചിട്ടാണോ വീണ തൈക്കണ്ടി അഗ്രിമെന്റ് വെച്ചത്? അവരുടെ അഡ്രസ് AKG സെന്ററാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയത്തിൽ വീണ തൈക്കണ്ടിയും മുഹമ്മദ് റിയാസും പിണറായി വിജയനും പാലിക്കേണ്ട സുതാര്യത? ആ സുതാര്യതയ്ക്ക് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പിണറായി വിജയൻ ന്യായീകരിക്കാൻ കഴിയുക? ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോ പിണറായിയുടെ സാഹചര്യം കോടിയേരിയിൽ നിന്നും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയാണ്, രാജ്യത്തെ ഏക CPM സർക്കാരാണ് നിൽക്കുന്നത്, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, ഈ ഘട്ടത്തിൽ പാർട്ടി പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് കോടിയേരി ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കും ഒരു വിവാദത്തിൽ വരുമ്പോൾ കോടിയേരി തന്നെ മറുപടി പറയുന്നത് പോലെ ഈ കാര്യത്തിൽ പിണറായി തന്നെ വന്ന് മറുപടി പറയണമെന്ന് പറയുന്നത് എത്രമാത്രം രാഷ്ട്രീയ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിൽ അപാകതയുണ്ടോ? കാരണം അങ്ങനെയും ഒരു യുക്തിയുണ്ട്. ഞാൻ ആ യുക്തി പിൻപറ്റുന്ന ഒരാളല്ല, ഞാൻ അങ്ങോട്ട് ചോദ്യം എന്ന നിലയിൽ ചോദിക്കുകയാണ്. പിന്നെ ഇവിടെ ശ്രീ ഹസ്കർ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇതൊക്കെ അപ്പീല് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇതിലൊക്കെ അവിടെ തീർക്കുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട എന്ത് ബാധ്യതയാണ്? സർവോപരി അങ്ങ് നിർബന്ധമായി മറുപടി പറയേണ്ട കാര്യമാണ് 20 വർഷത്തെ വേട്ടയാടൽ കഥ. കമല ഇന്റർനാഷണൽ മുതൽ ഈ പറയുന്ന ബിരിയാണി ചെമ്പൂരെ നീളുന്ന ഈ ഒരുപാട് കെട്ടുകഥകൾ എന്നൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങൾ, അങ്ങയുടെ മറുപടി. വേണു, ഈ അവസാനം പറഞ്ഞതിന് ആദ്യം പറയാം. അതായത്, നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏക വ്യക്തി ശ്രീ ബാലകൃഷ്ണപിള്ളയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൊമിനൻ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ. ബാക്കിയുള്ളവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധാരണ CPM ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് വരുന്നവരെ എല്ലാം ഇങ്ങനെ മന്ത്രം പോലെ ക്രമത്തിൽ കമല ഇൻ്റർനാഷണൽ തുടങ്ങി കുന്നംകുളത്ത് ഒരു വ്യവസായിയുടെ വീട് ടെക്നിക്കാലിയ ഇങ്ങനെ പറഞ്ഞു പോകും. ഇതിൽ VSനെതിരെയുള്ള ഭൂമിദാന കേസോ അങ്ങനെ മറ്റ് നേതാക്കന്മാരുടെ ഒന്നും ഉൾപ്പെടില്ല, ദൈവസ്തുതി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് UDFന്റെ നേതാക്കന്മാർ വിചാരിച്ചാൽ പാമോയിൽ
പിന്നെ സോളാറ്, സരിത, അങ്ങനെ ഒരുപാട് കേസുകൾ, കല്ലട, അങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ ബോഫോസ് പറയാൻ പറ്റും, റഫേൽ പറയാൻ പറ്റും. ഈ ബോഫോസ് ഒക്കെ പറഞ്ഞ് വീട് വീടാന്തരം കയറി വോട്ട് പിടിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പം തെളിയിക്കപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെടാത്ത കേസുകളെല്ലാം വേട്ടയാടലായി ചിത്രീകരിച്ചാൽ അന്യോന്യം ഒരുപാട് വേട്ടയാടലുകൾ അങ്ങനെ ഇവിടെ നടന്നിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അങ്ങനെ ഒരാൾ മാത്രം അങ്ങനെയുള്ളതിന് അതീതമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പോൾ അതിൽ ചിലപ്പം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായി വന്ന കാര്യങ്ങളുണ്ടാവും, തെളിവ് കിട്ടാത്ത കാര്യങ്ങളുണ്ടാവും, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണത്തെ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത് വേണു പറഞ്ഞത് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മറുപടി പറഞ്ഞാൽ പോരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ശ്രീ പിണറായി വിജയനെക്കുറിച്ചുള്ള ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. അതാണ്, നിങ്ങൾ ആ അതെടുത്ത് നോക്കൂ. അതിൽ ശ്രീമതി വീണയ്ക്കെതിരെയും എക്സാലോജിക്കിനെതിരെയുള്ളതിനെക്കുറിച്ചും പറഞ്ഞു. അതിൽ എക്സാലോജിക്കിനെയാണ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തത്. അവർക്ക് ഒരു കാര്യവുമില്ലാത്ത, ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം പൂട്ടുന്നത് പോലെ എല്ലാവർക്കും മനസ്സിലാകാത്ത ഐ ടി കമ്പനികളുടെ കരാറിനെക്കുറിച്ച് സി പി എം സെക്രട്ടേറിയറ്റ് പറയുന്നു. അത് പുറത്ത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ളത് പുറത്ത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ആരും അന്വേഷിക്കാൻ പാടില്ല എന്ന്, ട്രാൻസ്പെറൻസി ആവശ്യപ്പെടരുത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കുകയുണ്ട്. അതിൽ ശ്രീ പിണറായി വിജയനെക്കുറിച്ച് വന്ന ഇത്ര ഗുരുതരമായ ഒരു ആരോപണത്തിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ശ്രീ പിണറായി വിജയനും കൂടെ ഉൾപ്പെടെയുള്ള ഒരു സെക്രട്ടേറിയറ്റാണ്. അതാണ് ഒന്നാമതെ പൊളിറ്റിക്കലി ഉള്ളൊരു ചോദ്യം. രണ്ടാമത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടും മുഖ്യമന്ത്രി കാലയളവിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പാരിതോഷികമായി ഞങ്ങൾ പൊളിറ്റീഷ്യൻസിന് കൊടുത്ത സംഭാവനകളാണിതെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ലിസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെയും പേരുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വഴിവിട്ട്, അദ്ദേഹം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വഴിവിട്ട് ചെയ്തു കൊടുത്തു എന്ന്, വഴിവിട്ട് സഹായത്തിനുള്ള പാരിതോഷികമായി കൊടുത്തു എന്ന് പറയുന്ന ഈ മേജർ പേയ്മെൻസിന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം വിവരാവകാശമുള്ള ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു അസസ്സിയെ സംബന്ധിക്കുന്ന, സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു ടാക്സ് അസസ്സിയെ സംബന്ധിച്ച് ഇൻകം ടാക്സ് എടുക്കുന്ന ഒരു തീർപ്പ് മാത്രമാണ്. അതിന് ഇൻകം ടാക്സിൻ്റെ വകുപ്പിൽ ഇനി അപ്പീലില്ല. അവർക്ക് വേറെ ഗുരുതരമായ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ച നിരവധി കാര്യങ്ങൾ ഈ ഓർഡറിൽ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതിൻ്റെ പേരിൽ നിയമനടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വലിയ വിഴുപ്പ് ഞങ്ങളുടെ തലയിൽ ഇരുന്നോട്ടെ, നമുക്കങ്ങ് കണ്ണടച്ചേക്കാം എന്ന് വിചാരിക്കുകയാണോ സി പി എമ്മിൻ്റെ പി വി അംഗവും മുഖ്യമന്ത്രിയും സി പി ഐയും ഒക്കെ ചെയ്യേണ്ടത്? ഇത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങളല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കൂ, ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇത് പി വി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാണ് ഇതിനെ അംബിഗ്യസ് ആക്കുന്നത്? ഇതിൽ പറയുന്നത് ദ ക്ലെയിം ഓഫ് ദ അസസി ഷുഡ് ഓൾസോ ബി സീൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അതർ ക്ലെയിംസ് ദാറ്റ് ദേ ഹാഡ് ടു മേക്ക് പേയ്മെൻറ്സ് ടു പൊളിറ്റീഷ്യൻസ്. മിസസ് വീണ ടി ഈസ് ദ ഡോട്ടർ ഓഫ് എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ to whom other payments have been made as per SSC's own admissions. Please see answer to question number 7 reproduced in para 4.2 above, where Sri Suresh Kumar gives the expansion of the initials. Adu bracket la. Ennittu the SSC is concealing from the commission the fact that she is the daughter of a political leader whose initials are explained and to whom major payments have been made. Idu CMRL ennu parayna public limited company. അതിലാരൊക്കെയാ ഡയറക്ടേഴ്സ് നിങ്ങൾ പരിശോധിച്ചോ? കെ എസ് ഐ ഡി സിയുടെ റോൾ എന്താണെന്ന് പരിശോധിച്ചു? അവർ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഐ ടി സംബന്ധിച്ച ബോഡിക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണ് ഞങ്ങൾക്ക് വഴിവിട്ട സഹായത്തിന് പാരിതോഷികമായി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വലിയ തുക കൊടുത്തുവെന്ന്. ഇത് ഭൂഷണമാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരുന്നാൽ പ്രശ്നം തീർന്നു, നമ്മളൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എന്താണ് വേണു പറയുന്നത്? എന്താണ് ഈ ഇവിടെ ശ്രീ കരുണാകരൻ്റെ കാലത്ത് ഒരു പാവം പയ്യൻ ആൻറ്റോയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇടതു മുന്നണി കൺവീനർ പറയുകയാണ് പാവം പെൺകുട്ടി. നമ്മൾ അത് കേട്ടിട്ടുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ് ആരോപണം ഉന്നയിക്കുന്നത്? ശ്രീ മാറ്റിക്കുഴൽനാടനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് വേണു ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ഷൂട്ട് ചെയ്യുക, ഷൂട്ട് ദി മെസ്സഞ്ചർ എന്ന് പറയുന്ന പോലെ കെ എം ഷാജിക്കെതിരെയുള്ള നീക്കവും സമാനമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് യു ഡി എഫിലെ നേതാക്കന്മാരുടെയും ഒത്താശ ഉണ്ടാവാനാണ് സർവ്വസാധ്യതയും. അതുകൊണ്ട് ഇത് അസാധാരണമല്ല. നിങ്ങൾ നോക്കൂ, ചിന്നക്കനാലിലെ ഭൂമിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപണം ഉന്നയിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്. എന്തുകൊണ്ടാണ് ചിന്നക്കനാലിലെ ഭൂമിയിലെ
ചോദിച്ചു എല്ലേ പട്ടയങ്ങളിൽ റിസോർട്ട് അടക്കമുള്ള വാണിജ്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി പാർട്ടിയുടെ അഭിപ്രായം എന്താണ്? മറുപടിയില്ല. നമുക്കിപ്പോ ആദ്യം ഈ കുഴൽനാടിനുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ നടപടിയാണ് അങ്ങ് വേഗം പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അപ്പം മറ്റ് ജില്ലാ കമ്മിറ്റികളല്ലാതെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് കർത്തായുടെ ഹോം ഗ്രൗണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അംഗവും കാണാം, താളിയും പിടിക്കാം എന്ന് പറഞ്ഞതുപോലെയുള്ള ആക്ഷേപങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉന്നയിച്ചോട്ടെ, പക്ഷേ വിവരാവകാശമുള്ള ഇവിടുത്തെ ജനങ്ങൾ ഇതിന് മറുപടി അർഹിക്കുന്നുണ്ട്. അല്ലല്ല രാജു, കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകുന്നു, പിന്നെ വാറഴിക്കാൻ യോഗ്യത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മറ്റൊരാൾക്ക് അത് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹവും പേരേടിലേക്ക് വരുന്നു. അതുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ മാത്രം ഹോം ഗ്രൗണ്ടൊന്നും അല്ല എന്ന് വെച്ചാൽ, കർത്തയുടെ ഹോം ഗ്രൗണ്ടിൽ CPM മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഫോർവേഡ് കളിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യുവോട് ആവർത്തിച്ച് ആ ഭാഗം ഉദ്ധരിക്കുകയുണ്ടായി അതിനുള്ള മറുപടി. അല്ല, ഒന്ന് നമുക്കറിയാം, നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് പിണറായി വിജയൻ മൗനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. മാത്രമല്ല ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടി PV ബന്ധപ്പെട്ടൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, അതിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുള്ളത് കൃത്യവും വസ്തുതാപരവുമായി തന്നെ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് പാർട്ടി മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും നിന്നുള്ള കരാറുകളെ സംബന്ധിച്ച് അതിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ആ കമ്പനി മറ്റു കമ്പനിക്കെതിരെ നടപടിയെടുക്കണം. ഇതിൽ വസ്തുതാപരമായ പിശകുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം പാർട്ടി കൃത്യമായി കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കരുതുന്നുണ്ടോ? അങ്ങനെ ആര് വിശ്വസിക്കും? ഇനി അതവിടെ നിൽക്കട്ടെ. ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ജോസഫ് സി മാത്യു വേഗം, ഒറ്റ സെക്കൻഡ്. ശ്രീ ഹസ്കർ, ശ്രീ ജോസഫ് സി മാത്യു, അല്ല ഒരു സെക്കൻഡേ ഉള്ളൂ. കൈക്കൂലി കേസിന്റെ പ്രത്യേകത കോഴ കൊടുത്തവനും വാങ്ങുന്നവനും പ്രതിയാണെന്നുള്ളതാണ്. ഇവിടെ ഇവർ തമ്മിൽ കേസ് നടത്തണമെന്ന് പറയുന്നത് തെറ്റാണ്. ഇതിലെ വാദി മൂന്നാം കക്ഷി പൊതുജനമാണ്, അവർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. ശരി, ശ്രീ ഹസ്കർ. അങ്ങനെയല്ല, ഇവിടെ ഇതിൽ എക്സാലോജിക്കുകയും CMRലും തമ്മിലുള്ള കരാറിൽ കൈക്കൂലിയുടെ വശങ്ങൾ പറയുന്നത് ഏതർത്ഥത്തിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ അവരിൽ നിന്ന് സർവീസ് വാങ്ങുന്നതിനോ മെയിൻ്റെനൻസിനും സർവീസിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ മാനേജ്മെൻറ്റിനുമായിട്ടാണ് എക്സാലോജിക്കിന് പണം കൊടുത്തത് എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വാഭാവികമായി അതിന് വിരുദ്ധമായി അവർ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റേതെങ്കിലും കക്ഷികളാകാത്ത തരത്തിൽ സേവനം കിട്ടിയിട്ടില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് തരത്തിൽ വിവരങ്ങൾ പറഞ്ഞു. അങ്ങനെ അല്ല, അങ്ങനെ അല്ല, അതാ പറഞ്ഞേ. എക്സാലോജിക്കയോ അതല്ലെങ്കിൽ ശ്രീമതി വീണ തൈക്കണ്ടിയോ കക്ഷിയല്ലാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് മറുപടി അറിയിക്കുന്നതല്ലോ. അങ്ങനല്ല, അവർക്കെതിരെ വരുന്ന നികുതി വെട്ടിപ്പിനെ സംബന്ധിച്ച് അവർ ആ നികുതി വെട്ടിപ്പ് നിന്ന് കർത്തയ്ക്ക് വേണ്ടിയാണോ ഉപസെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്? നമുക്ക് മുന്നിൽ നടന്നത് അല്ലെന്നേ, കർത്തയ്ക്ക് വേണ്ടിയാണോ ഉപസെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞു വെക്കേണ്ടത്? അങ്ങനെയാണോ അത് വായിച്ചെടുക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. നമുക്ക് ചില മാധ്യമങ്ങളും ചില വിമർശകരും പാർട്ടിയുടെ നേതാക്കന്മാരെയും പാർട്ടിയുടെ കുടുംബാംഗങ്ങളെയും കഴിഞ്ഞ കുറേ നാളുകളായി വേട്ടയാടുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. ശരിയാണ്, ശരിയാണ്, മാധ്യമങ്ങൾ വേട്ടയാടുന്നു, പ്രതിപക്ഷം വേട്ടയാടുന്നു. വേട്ടയാടാത്തത് ആരോപണങ്ങൾ, വേട്ടയാടാത്തത് CMRലാണ്, വേട്ടയാടാത്തത് CMRലാണ്, അത് മനസ്സിലായി, അത് ഇതിൽ നിന്നെല്ലാം വ്യക്തവുമാകുന്നു. ശരി, എന്റെ സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ട് ഇടപെടേണ്ട രാജുവിനോട് ക്ഷമിക്കണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.